ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എലീസ് ബൈ മഞ്ജു. കഴിഞ്ഞ വർഷത്തേതുപോലെ ക്രിസ്മസിനോ ന്യൂഇയറിനോ ഒരു സ്പെഷ്യൽ വീഡിയോസ് ഒന്നും ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തില്ല. ക്രിസ്മസിൻ്റെ കുറേ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇപ്രാവശ്യം അങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കാഞ്ഞത്. അപ്പോൾ അതിനു പകരമായിട്ട് ഇപ്രാവശ്യത്തെ ന്യൂ ഇയറിൻ്റെ ഈ ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് കുട്ടനാടിൻ്റെ കുറേ മനോഹരം ദൃശ്യങ്ങളൊക്കെ ചേർത്താണ് അത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ക്രിസ്മസിൻ്റെ തലേന്ന് എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ മീൻ കുളത്തിലെ ഫിഷ് ക്യാച്ചിങ് ക്ലിപ്പിങ്സൊക്കെ ചേർത്താണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മീൻ പിടിക്കാൻ പേടിയുണ്ടായിരുന്ന ഒരു LKG-ക്കാർ പിന്നെ വളരെ ക്യൂട്ടായിട്ടുള്ള കമൻട്രി, ആൻറ്റി വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു കമൻട്രി തന്ന ഒരു UKG-ക്കാർ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറച്ച് സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വർഷം മുതൽ കുറച്ച് റെസിപ്പി വീഡിയോസ് അല്ലാതെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനുമായിട്ട് കാണണം, കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചേർത്താലും മതി. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ വിഷിംഗ് യു ഓൾ എ ഹാപ്പി ന്യൂ ഇയർ. ഗോഡ് ബ്ലെസ് യു ഓൾ. കഴിഞ്ഞ 2021 കുട്ടനാട്ടിൽ ഏകദേശം ഒരു 4-5 തവണയെങ്കിലും വെള്ളപ്പൊക്ക ദുരിതം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും സംഭവിച്ച വർഷങ്ങളിലൊന്നാണ് കുട്ടനാട്ടുകാരുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ വർഷം. അവർ കുട്ടനാട്ടുകാർ അവരർഹിക്കുന്ന ഒരു സഹായം എവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ടോയെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിനൊന്നും കാത്തു നിൽക്കാതെ അടുത്ത കൃഷിക്കായിട്ട് പാടശേഖരങ്ങൾ തയ്യാറാക്കുന്ന കർഷകരെ നമുക്കത് ക്രിസ്തുമസ് തലേന്ന് പോലും നമുക്ക് കാണാൻ സാധിക്കും. കൃഷി ഇറക്കുന്നതിന് മുൻപുള്ള കുട്ടനാട് പാടശേഖരങ്ങളുടെ ഭംഗി ആസ്വദിച്ച് ഞങ്ങളങ്ങനെ കസിൻ്റെ വീട്ടിലെത്തി. അപ്പോഴേക്കും 3-4 പേര് കുളത്തിലിറങ്ങി മീൻ പിടിക്കാനുള്ള വല അതിലിട്ടിട്ടുണ്ടായിരുന്നു. അത് ആ വലയുടെ വീതി എന്ന് പറയുന്ന കുളത്തിൻ്റെ ആഴത്തിൻ്റെ അത്രയും തന്നെയുണ്ട്. അപ്പോൾ അവർ പതുക്കെ അത് നീക്കി മറുകരയിലേക്ക് വരുത്തുകയായിരുന്നു. ഈ സമയം ഞങ്ങൾ ഞങ്ങളുടെ ആക്ടിവിറ്റീസിലേക്ക് കടന്നു. കരയിൽ 2 വലിയ ചെമ്പിലും കുറച്ച് മീനുകളും പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് പിടിക്കാൻ പേടിയുള്ള ഞങ്ങളുടെ കൊച്ചു കൂട്ടുകാരെ അത് പിടിക്കാനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയായിരുന്നു ഞങ്ങളുടെ ജോലി. മീൻ പിടിക്കാനുള്ള പേടി മാറിക്കഴിഞ്ഞപ്പം ഞങ്ങളുടെ കൂട്ടുകാർ കുഞ്ഞു മീനുകളെ വിട്ട് വലിയ മീനുകളുടെ പുറകെയായി. എന്നിട്ട് ഫിഷിനെ പറ്റി ടീച്ചർ പഠിപ്പിച്ചതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ് LKG-ക്കാർ. ഈ സമയം കുളത്തിൽ അവർ വല നീക്കി നീക്കി കരയോട് അടുപ്പിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ വാഴപ്പിണ്ടിയും വാഴയിലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഈ വലയ്ക്കുള്ളിൽ ട്രാപ്ഡ് ആയിട്ടുള്ള ഫിഷസ്, ഇതുപോലെയുള്ള മീനുകൾ ചാടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ വാഴയിലയും വാഴപ്പിണ്ടിയും ഇതുപോലെ വെട്ടിയിട്ടിരിക്കുന്നത്. വെള്ളത്തിന് മുകളിൽ നീന്തി തുടിക്കുന്ന കരിമീനുകളെ കണ്ട് രസിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് വലയുടെ പുറത്ത് ഒരു കരിമീൻ മാത്രം വെള്ളത്തിന് മുകളിലൂടെ നീന്തുന്നത് കണ്ടു. അത് ഇഞ്ചുവേർഡ് ആയിട്ടുള്ള കരിമീനാണെന്ന് ആരോ കരയിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ടു. 4 പേര് ചേർന്നാണ് ഈ വല കരയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമയം ഓൾമോസ്റ്റ് വല ഏകദേശം കരയോട് ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഫിഷസൊക്കെ അവർ ചാടിപ്പോവാതിരിക്കാനായിട്ട് ആ കുളത്തിൻ്റെ അടിത്തട്ടിലും അതുപോലെ കെയർഫുള്ളായിട്ടാണ് ആ വല അവർ നീക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു സമയം അവരും പാവങ്ങളൊരു ഏകദേശം ഒരു 3-4 മണിക്കൂറായിട്ട് ഇവരിങ്ങനെ വെള്ളത്തിൽ കിടക്കുകയാണ്. അവരും ശരിക്കും ടയേർഡായിട്ടുണ്ടാവാം. ഇപ്പം വളരെ കെയർഫുള്ളായിട്ട് അവർ വലയുടെ അടിഭാഗം പതുക്കെ മുകളിലേക്ക് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്നാണ് അവർ വല കരയിലേക്ക് എടുക്കുന്നത്. ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു വർക്കാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയം ഞങ്ങൾ ഞങ്ങളുടെ ആക്ടിവിറ്റീസിലേക്ക് കടന്നു. മീൻ പിടിക്കാൻ ഇപ്പോഴും ചെറിയ പേടിയുണ്ടായിരുന്ന UKG-ക്കാരൻ വലയിൽ കുടുങ്ങിക്കിടക്കുന്ന മീനെ എടുക്കാനായിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്.
ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിഷ് ക്യാച്ചിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി. ഏകദേശം ഒരു സൈഡിൽ നിന്ന് വലകളെല്ലാം എടുത്ത് ലാസ്റ്റ് ഏരിയയിലേക്ക് എത്തി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മീനുകളും ഈ ഒരു ഭാഗത്താണ് വന്ന് കിടക്കുന്നത്. അപ്പം വല പൊട്ടുമോന്ന് പേടിച്ച് അവർ ഈ സമയം മീനുകളെ കോരിയെടുക്കുകയായിരുന്നു ചെയ്തത്. Hello, everybody guys, it is the super mean. And this is a super mean, a big mean. A super super system. And the park and namale ella veete undu. Ella veete undu meete undu. Idana undanatte idu ella pokku puttu. ഫിഷ് പിടിക്കാൻ പേടി മാറിയ എൽ കെ ജിക്കാരൻ പിന്നെ വലിയ മീനിൻ്റെ പുറകെയായി. കൊച്ചു കൂട്ടുകാരുടെ കൂടെ കൂടിയതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും എല്ലാവർക്കും ഈ ഒരു സ്പെഷ്യൽ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണം. എല്ലാവർക്കും ഒരു പുതുവർഷത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.